കടലിന്റെയും കായലിന്റെയും മധ്യത്തിൽ സൗന്ദര്യം വഴിയുന്ന വലിയപറമ്പ് ദ്വീപിൽ നിന്നുള്ള തീർത്ഥാരാമൻ ദേശീയ സബക്താക്രോ ടീമിന്റെ കുപ്പായം അണിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ചൈനയിലെ കിൻഗ്വാഡോയിൽ നടക്കുന്ന അണ്ടർ 23 സബക്താക്രോ ബീച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം കൊണ്ടാണ് തീർത്ഥാരാമൻ കേരളത്തിന് തന്നെ അഭിമാനമായ നേട്ടം കൈവരിച്ചത്. പയ്യന്നൂർ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് തീർത്ഥാരാമൻ. പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം തരത്തിൽ പഠിക്കുന്നതിനിടയിലാണ് സബക്താക്രോ ഗെയിമിലേക്ക് കടന്നു വന്നത്. പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ 8 വർഷവും സബക്താക്രോ എന്ന കളിവിട്ടുള്ള ജീവിതചര്യ തീർത്ഥയ്ക്കുണ്ടായിട്ടില്ല. കടലിൽ നിന്ന് 300 മീറ്റർ മാറിയുള്ള വീട്ടിൽ താമസിക്കുന്ന ഈ താരത്തിന് കടലോരത്തെ മണലിൽ കളിച്ചു വളർന്ന പരിചയം ദേശീയ ടീമിലേക്ക് എത്തുന്നതിന് പ്രധാന ഘടകമായതായി കരുതുന്നുണ്ട്. സബക്താക്രോ പരിശീലിപ്പിച്ചു വരുന്ന എല്ലാവരും തീർത്ഥയുടെ സ്ഥിരാധ്വാനത്തെ എടുത്തു പറയുന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റുമായ കുളങ്ങര രാമന്റെയും കാസർഗോഡ് മത്സ്യഫെഡ് മോട്ടിവേറ്റർ യു ഉഷയുടെയും ഇളയ മകളാണ് തീർത്ഥ. ഈ മാസം 11ന് ഡൽഹിയിൽ വച്ചായിരുന്നു ടീമിന്റെ തിരഞ്ഞെടുപ്പ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 150 പേരാണ് ഡൽഹിയിൽ ദേശീയ ബീച്ച് സബക്താക്രോ ടീം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് സെലക്ഷനിൽ പുരുഷ വനിതാ കളിക്കാരായ 10 പേർ പങ്കെടുത്തിരുന്നു. അതിൽ തീർത്ഥാരാമന് മാത്രമാണ് ദേശീയ ടീമിൽ ഇടം നേടാനായത്. ഇതിനകം 10ൽ പരം ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പരിചയം തീർത്ഥയ്ക്ക് അനുകൂലമായി. GFHSS പടന്നക്കടപ്പുറം സ്കൂളിൽ 9ാം തരത്ത് പഠിക്കുമ്പോഴായിരുന്നു ഈ ഗെയിം സ്കൂളിലോട്ട് വന്നത്. ബിജു സാറാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ബഷീർ സാറിന്റെ കീഴിലായിരുന്നു നമ്മൾ ആദ്യം പരിശീലനം ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോ സാറന്മാർ ഇന്റർനാഷണൽ എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് സാധ്യമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സ്വപ്നം കാണാനൊക്കെ പഠിപ്പിച്ചത് അവരായിരുന്നു. പിന്നെ ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിനു ശേഷം ബാബുമാഷ കീഴിലായിരുന്നു പരിശീലനം എന്ന് പറയുന്നത്. ബാബുമാഷ എപ്പോഴും നമ്മളെ പ്രാക്ടീസിനായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്താൻ പറ്റിയിരുന്നത്. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 3 ദേശീയ മത്സരങ്ങളിൽ കേരളത്തിന് വെങ്കല മെഡൽ നേട്ടമുണ്ടാക്കിയ ടീമിൽ അംഗമായിരുന്നു. കഴിഞ്ഞ ഗോവ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ക്യാപ്റ്റനായിരുന്നു തീർത്ഥ. സഹോദരി സ്വാതിരാമൻ തിരുവനന്തപുരം മത്സ്യബന്ധന വിഷയത്തിൽ ഗവേഷകയാണ്. തീർത്ഥയ്ക്ക് ലഭിച്ച ദേശീയ ടീം അംഗം എന്നതിനോടൊപ്പം തൃക്കരിപ്പൂർ ചെറുകാനം സ്വദേശി KV ബാബുവും ദേശീയ പരിശീലകനായി നിയമിതനായത് കാസർഗോഡ് ജില്ലയ്ക്കും സംസ്ഥാനത്തിന് തന്നെയും ഇരട്ട അംഗീകാരമായി. സബക്താക്രോ ദേശീയ പരിശീലകനും അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് KV ബാബു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.